കേരളത്തിൽ നടന്ന ഏറ്റവും ക്രൂരമായ രാഷ്ട്രീയ കൊലപാതകമാണ് ടി പി ചന്ദ്രശേഖരന്റെ കേസ്. ടി പി ചന്ദ്രശേഖരന്റെ കൊലക്കേസിലെ പ്രതികൾ മിക്കവാറും പുറത്താണ്, പരമുള്ള ജയിലിലുള്ളപ്പോഴോ എല്ലാ സംവിധാനവും അവർക്ക് ഒരുക്കി കൊടുക്കും. ഇന്ന് തലേ ദിവസം അവർ മെനു കൊടുക്കും, നാളത്തെ ഭക്ഷണം എന്താണ് ജയിലിലെ. അവർ രാവിലെ യൂറോപ്യൻ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് മറ്റേ അറേബ്യൻ മന്തി, രാത്രി തണ്ടൂരി ചിക്കൻ അടക്കമുള്ള തണ്ടൂരി ഭക്ഷണം തലേ ദിവസം കൊടുക്കും മെനു. അത് ഇവർ എത്തിച്ചു കൊടുക്കും ജയിൽ അധികാരികൾ. പിന്നെ ഇഷ്ടമുള്ള മദ്യം ബ്രാൻഡ് എഴുതി കൊടുക്കും, ഏത് ബ്രാൻഡ് വേണം. ഡ്രഗ്സ്, ആവശ്യമുള്ള ഡ്രഗ്സ് ഇവർക്കെല്ലാം കൊടുക്കും. ഞാനൊരു ദിവസം മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു, അവർ പാവങ്ങളല്ലേ, ആ മുറിയും കൂടി ഒന്ന് എ സി ആക്കി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അതിന്റെ കുറവ് മാത്രമേ കൊടുക്കുകയാണ്. എന്നിട്ട് അവരവിടെ ഇരുന്ന് കൊട്ടേഷൻ പ്രവർത്തനം നടത്തിയാൽ ഫോൺ മറ്റേ ഐഫോണിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഏതാണ്, 15 അല്ലെ, ആ 15 അവന്മാരെ കയ്യിലിരിക്കണം. എന്താ കൊണ്ടേ കൊടുക്കുക? എന്നിട്ട് അവരവിടെ ഇരുന്ന് വിളിച്ച് ക്രിമിനലുകളെ മുഴുവൻ വിളിച്ച് കൊട്ടേഷൻ ഏറ്റെടുക്കുകയാണ്. എന്തൊക്കെയാ കൊട്ടേഷൻ എന്നറിയാം? സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുമല്ല ആളുകൾ, സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്ന ആളുകളെ വണ്ടി ഇടിച്ച് പരിക്കേൽപ്പിച്ച് അവര് കള്ളക്കടത്ത് വരുന്ന സ്വർണം അടിച്ചു മാറ്റുന്ന പണിയാണ് സ്വർണം പൊട്ടിക്കൽ. അതാണ് ഇവർ ജയിലിൽ നിന്ന് ചെയ്യുന്നത്. മയക്കുമരുന്ന് ഏർപ്പാട്, സ്വർണം പൊട്ടിക്കൽ, സ്വർണം കള്ളക്കടത്ത്, എല്ലാ കാര്യവും ഇവർ അവിടെ നിന്ന് ചെയ്തുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ഈ പ്രതികൾ ജയിലിരുന്ന് ഉണ്ടാക്കിയാണ്. കേരളത്തിൽ കോട പിടിച്ചു കൊടുക്കുകയാണ്. എന്താ കാര്യം എന്നറിയാം? അവസാനം കോടതി പറഞ്ഞിട്ടുണ്ട് ഇതിലൊരു വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഈ പ്രതികൾ പേടിപ്പിക്കുകയാണ് സി പി എം നേതാക്കളെ. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഗൂഢാലോചനയിൽ നിങ്ങൾ കൂടി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ജയിലിൽ പോകുന്നവർ പേടിപ്പിക്കുകയാണ് ഈ ക്രിമിനലുകൾ, സി പി എം നേതാക്കളെ, അറിയപ്പെടുന്ന നേതാക്കളെ. അതുകൊണ്ട് എന്താണ് വേണ്ടത് മോനെ, എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്, മുട്ടുകാലിലെയാണ് സി പി എം നേതാക്കൾ ഈ ക്രിമിനലുകളുടെ മുമ്പിൽ. ഞാനതുകൊണ്ട് സി പി എം ജില്ലാ സെക്രട്ടറിയോടും ഈ ജില്ലയിൽ നിന്നുള്ള നേതാക്കളോടും ഞങ്ങളൊരു മുന്നറിയിപ്പ് തരികയാണ്. ഈ ക്രിമിനലുകളെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ കളി കളിച്ചാൽ അത് അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും ഈ വൃത്തികേടിന് കൂട്ടുകയും, എല്ലാവരും ഒന്നുമല്ല, എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അങ്ങനെയൊന്നുമല്ല, കൂട്ടുനിൽക്കാത്തവരേക്ക് ഇവർ മാറ്റും. ഈ കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരോടും പോലീസുകാരോടും ഞങ്ങൾ പറയുന്നു, ചെവിയിൽ നുള്ളിക്കോ, ചെവിയിൽ നുള്ളിക്കോ. പഴയ കാലമൊന്നുമല്ല, ഇനി വരാൻ പോകേണ്ടത് പഴയ കാലമൊന്നുമല്ല. പണ്ട് നമ്മളൊക്കെ അധികാരത്തിൽ വരുമ്പോൾ നമ്മളെല്ലാം മറന്നു, പഴയ കാര്യമൊക്കെ മറന്നു, അതാണ് നമ്മളൊരു കുഴപ്പമുണ്ടായിരുന്നത്. ഇനി ഒന്നും പറക്കൂല, ഞാൻ വാക്കുകയാണ്, ഒന്നും പറക്കില്ല. ഇവിടെ കള്ളവോട്ട് ചെയ്ത സഹകരണ വകുപ്പിലെ ജീവനക്കാരും ഈ ജെ ആറും എ ആറുമാരും ഒക്കെ നോക്കിയിരുന്നു. അപ്പൊ ആരും ഉണ്ടാവില്ല, ഒരു സഖാവും ഉണ്ടാവില്ല. ക്രിമിനൽ കുറ്റം ചെയ്തിട്ടുള്ളവരാണ് ഇവരെല്ലാം. ഒരെണ്ണത്തിന് വെറുതെ വിടില്ല, അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാണ്. ഒരെണ്ണത്തിന് വെറുതെ വിടില്ല, ഒരു ഉദ്യോഗസ്ഥനെ വെറുതെ വിടില്ല, ഈ തോന്നിയാസത്തിന് കൂട്ടുകുന്ന ഒരാളെ വെറുതെ വിടില്ല. ഒരു സംശയവും വേണ്ട, ഇതൊക്കെ കാലം മാറും. ഒരു തെറ്റിദ്ധാരണയാർക്കും വേണ്ട, അത് മാറും. വലിയ മാറ്റം കേരളത്തിൽ ഉണ്ടാകും. ആ മാറ്റം വരുമ്പോ ഇനി ഞങ്ങൾ പഴയതുപോലെ ആയിരിക്കില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതൊന്നും വെച്ചു പുറപ്പിക്കാൻ പാടില്ല. ഇതെന്താ കൽക്കട്ടയാണ്, ഇതെന്താ വടക്കേ ഇന്ത്യയാണ്, ബീഹാറാണ്. തോന്നിവാസം കാണിക്കാൻ ഇതുപോലെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും കൂട്ടുനിർത്തി ഒരു ക്രിമിനൽ സംഘം മറ്റു പല ജില്ലകളിൽ ഇല്ലാത്ത ഏർപ്പാടാണല്ലോ ഈ പത്തനംതിട്ടയിൽ. എന്നാ പത്തനംതിട്ടയിലെ സി പി എം നേതാക്കന്മാർക്ക് കൊമ്പുണ്ടോ? ജില്ലകളെ മാലയിട്ട് സ്വീകരിക്കുന്ന മന്ത്രിയും ജില്ലാ സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള ആളുകൾ. അതുകൊണ്ട് ഈ പോക്ക് അപകടത്തിലേക്ക്. പിന്നെ ഈ ബാങ്കുകൾ, പിടിച്ചെടുക്കുന്ന ബാങ്കുകൾ, ഞങ്ങള് ഒരു തീരുമാനം എടുത്താൽ മതി, ഒരു തീരുമാനം. 24 മണിക്കൂറിനകം ബാങ്കിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും, മുമ്പോട്ട് പോകണം. ഞങ്ങളത് ഇതുവരെ ചെയ്തിട്ടില്ല, പക്ഷേ അത് ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കരുത്.